സമ്മേളനം നടക്കുമ്പോൾ അടക്കം അഭിലാഷ ദേവായ് തുടരുക. സിപിഐയുടെ മുതിർന്ന നേതാവ് ആനി രാജ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനി രാജ, വളരെ വേഗത്തിലാണ് കോടതിയിൽ നിന്ന് തീരുമാനം വന്ന്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ അയോഗ്യനാക്കിയിരിക്കുന്നു. ഇപ്പോൾ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചത് താങ്കളുടെ പാർട്ടിയാണ് പ്രധാന സീറ്റിൽ മത്സരിച്ചത്. എന്താണ് സിപിഐയുടെ പ്രതികരണം? അല്ല, തീർച്ചയായിട്ടും ഇത് ഈ പ്രതിപക്ഷ പാർട്ടികളോടും അഭിപ്രായം പറയുന്ന വ്യക്തികളോടും ഒക്കെയുള്ള ഒരു അസഹിഷ്ണുത നമ്മൾ കുറെ കഴിഞ്ഞ് കുറെ കാലമായി കുറെ വർഷങ്ങളായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെയൊക്കെ തുടർച്ചയെന്നോണം വേണം നമ്മൾ ഇതിനെയും കാണുന്നതിന്. നിലവിലുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്നാൽ പ്രവർത്തിക്കുമ്പോൾ പോലും അത് ഇത്ര തിടുക്കപ്പെട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് നമ്മൾ പറയുന്നത് പോലെ അതിനെ ആ രീതിയിൽ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസിന്റെ ഈ നേതാവിനെ രാഹുൽ ഗാന്ധിയെ ശ്രീ രാഹുൽ ഗാന്ധിയെ ഏത് വിധേനയും അറ്റാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് അദ്ദേഹം വിദേശത്ത് പോയി നടത്തിയിട്ടുള്ള ചില സംഭാഷണങ്ങളുടെ പേരിൽ വർത്തമാനങ്ങളുടെ പേരിലൊക്കെ തന്നെ അവർ അതിതീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്, ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു ഭാഗത്ത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരെ, മതേതരത്വത്തിന് വേണ്ടി പോരാടുന്നവരെ, ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ വിമർശിക്കുന്നവരെ, അതിനെതിരായി ശബ്ദം ഉയർത്തുന്നവരെ ജയിലിലടയ്ക്കുമ്പോൾ മറുഭാഗത്തോട് ഇത്തരത്തിലുള്ള നടപടികളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പലരും, പ്രധാനപ്പെട്ട പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ വിധിക്കെതിരെയൊക്കെ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല. ശരി, എന്നാലും ഈ സമയത്ത് അഭിപ്രായം പ്രകടിപ്പിച്ചതിന് പ്രത്യേക നന്ദി ശ്രീമതി ആനി രാജ.